സീരിയൽ നമ്പർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഏത് കൺട്രി വരുന്ന മോഡൽ, അതായത് ജപ്പാനാണോ TDR ആണോ ഒക്കെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിന് നമുക്ക് എന്താ പറയുക, വലിയ ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനാണ് ബെസ്റ്റ്. അതായത് ബാറ്ററി ബാക്കപ്പ് ഒക്കെ അത്യാവശ്യം നല്ല കിട്ടുന്ന ഒരു കിടിലം മോഡലാണ്, കിടിലം മോഡലാണ്. സാംസങ്ങിൻ്റെ എപ്പോഴും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ TDR എന്നുള്ള ഇത് നോക്കിയിട്ട് വാങ്ങുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് വേർഷനും വരുന്നുണ്ട്, പക്ഷെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ പറയുന്ന പ്രൈസ് നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറവിൽ സാധനം കാണിക്കും. ഗൂഗിൾ പിക്സലിൻ്റെ 9 Pro XL കേട്ടോ, നമുക്കിവിടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ലോക്കൽ ബോക്സ് നമുക്ക് പറയില്ല, അങ്ങനത്തെ ഒരു ഫീലാണ്. ഗൂഗിൾ പിക്സലൊക്കെ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി, ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പഴയ ഒരു ഇത് കാർഡ്ബോർഡിലൊക്കെ ഉണ്ടാക്കിയ പോലത്തെ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക്. ഹലോ മനുഷ്യന്മാര, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ iPhone അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒക്കെ ലേറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ബർദുബായ് അൽഫാദി സ്ട്രീറ്റിൽ, നമ്മുടെ സ്ക്രീൻ ഫോക്കസിലാണോ. അപ്പോൾ നമ്മളിവിടെ എല്ലാ സംഭവങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടില്ലേ മുജീബ്രോ? എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എങ്ങനെ പ്രൈസൊക്കെ എങ്ങനെയാണ്? നല്ല പ്രൈസ് കൊടുക്കാം. ഓക്കെ, പിന്നെ പിന്നെ നമ്മുടെ iPhone 16 വരാനായിട്ടുണ്ട്. അതായത് സെപ്റ്റംബറിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രമാണിച്ച് പ്രൈസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ എല്ലാ മോഡൽസിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഇവരെ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മാക്സിമം ഡയറക്റ്റ് കോൾ ചെയ്യാൻ നോക്കുക. കാരണം എന്താണല്ലോ, വാട്സപ്പിലൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ഈ വീഡിയോയിൽ കാണുന്ന പ്രൈസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് പ്രൈസ് കൺഫേം ചെയ്തിട്ട് മാത്രം വരിക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഡെയിലി ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടെ വന്നിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് പേര് ഡ്യൂട്ടി ടൈമിലൊക്കെ അവൻ ചിലപ്പോൾ വരണ്ടാവുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ iPhone 15 Pro Max സീരീസ് തന്നെ തുടങ്ങിയാലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വലുതിൽ നിന്ന് തന്നെ ചെറുതിലോട്ട് വരാം. അപ്പോൾ നമുക്ക് 50 Pro Max സീരീസിലോട്ട് വരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ പ്രൈസ് വരുന്നത് നമുക്ക് ജപ്പാൻ TDR ഒക്കെ സെയിം പ്രൈസ് ആണ്. അതായത് ജപ്പാന് TDR അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ജപ്പാനിൽ വരുന്ന പ്രോഡക്റ്റിന് നമുക്ക് ജപ്പാന്റെ സ്പെക്കും അതുപോലെ തന്നെ നമ്മുടെ ദുബായിലുള്ള സ്പെക്ക് TDR, അതായത് TDR എന്ന് നമ്മൾ പറയും, ചിലർ TRA എന്നും പറയും, ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. TRA എന്നുള്ള അല്ല, ശരിക്കും TDR എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സെയിം പ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കുക. ചിലർ ജപ്പാൻ എടുക്കും, ചിലർ TDR എടുക്കും. അതിലൊന്നും ഇഷ്ടം 256 GB. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഇത് 256 എന്നാണ് തുടങ്ങുന്നത്. പ്രോ സീരീസ് ആകുമ്പോൾ നമുക്ക് 128 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സ് സീരീസ് നമുക്ക് എപ്പോഴും 256 ആണ്. അടുത്ത നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 512 പിന്നെ നമ്മളെ ഒരു മൈക്ക് ഇവിടെ അതായത് കുത്തിയിട്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബുജിബ്രോ ഒന്ന് ഓക്കെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞു? 4750 ആണ് നമുക്ക് 512 GB വരുന്നത് കേട്ടോ പ്രൈസ്. ഓക്കെ, നമ്മുടെ ഇതിൽ നമുക്ക് കളറിനനുസരിച്ച് ഇപ്പൊ മാറ്റങ്ങൾ വരില്ല, വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ എന്തായാലും വരുമ്പോ എന്തായാലും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് വരാം. അതാവുമ്പോൾ ഓക്കെ. അപ്പൊ നമുക്ക് 512 പറഞ്ഞു, ഇനി നമുക്ക് 1 TB. 1 TB എങ്ങനെ വരുന്നത്? 5200 1 TB. അതൊക്കെ നമുക്ക് ഈ എന്താണ് ജപ്പാൻ TDR ഒക്കെ സെയിം പ്രൈസ്, വലിയ വ്യത്യാസം. വലിയ വ്യത്യാസം. അപ്പൊ നമുക്ക് ബെസ്റ്റ് പ്രൈസിന് എടുക്കാൻ പറ്റിയ 1 TB ആണ്. 1 TB ഓക്കെ. പിന്നെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചാൽ ഓൺലൈനിലുള്ള പ്രൈസ് നമ്മുടെ ഇവിടുത്തെ പ്രൈസ് ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങാം. അതാണ് വായിക്കാണ്ട് പോലെ. പിന്നെ നമുക്ക് പ്രോ സീരീസ്, പ്രോ സീരീസിലേക്ക് നമുക്ക് വരുമ്പോൾ 128 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് 120 നമുക്ക് അതിനെ പ്രൈസ് വരുന്നത് 128 TDR ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും 3 4 2 5 3
3425 നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. ആ നമുക്ക് ആ പ്രൈസിന് നല്ലൊരു ഏത് കളർ വേണമെങ്കിലും ഈ വിലക്ക് ജപ്പാൻ ആണെങ്കിൽ ഈ ഒരു വില ആണ്. അപ്പോ നിങ്ങൾക്ക് ഒരേ വിലയാണ്. പിന്നെ നിങ്ങൾക്ക് അധികം നല്ല വലിയ വലിപ്പം ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് പ്രോ സീരീസ്. നമ്മുടെ കയ്യിലൊക്കെ നല്ല ഒതുങ്ങുന്ന നല്ലൊരു ഫോണാണ് പ്രോ സീരീസ്. അപ്പൊ ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു. അടുത്ത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് 256 GB നമുക്ക് ഇതിനെങ്ങനെ പ്രൈസ് 3825 ഓക്കെ. ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് തന്നെ ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പിളിന്റെ സൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ എവിടെ വേണമെങ്കിലും കയറിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കൊള്ളിക്ക്. സീരിയൽ നമ്പർ വെച്ചിട്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് കസ്റ്റമർക്കുള്ള ഒരു സംശയമാണ് ഇത് ജെന്യൂൻ ആണോ ഇതെന്താണ് ഏതാണ്. സോ ഒന്നുമില്ല, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അലി ബ്രോ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചെടുത്തോ. നമുക്ക് സീരിയൽ നമ്പർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഏത് കൺട്രി വരുന്ന മോഡൽ, അതായത് ജപ്പാനാണോ TDR ആണോ ഒക്കെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ആപ്പിൾ സപ്പോർട്ട് എന്നുള്ള ഒരു അപ്ലിക്കേഷൻ തന്നെ സെപ്പറേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ജസ്റ്റ് ഈ സീരിയൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇത് വാറണ്ടി ഉണ്ടോ, ഇത് ജെനുവിൻ ആണോ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഫോണിലൂടെയാണ് നിങ്ങൾ കയറി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സപ്പോർട്ട് നമ്മൾ ഐഫോണിൽ ഉണ്ടാവുക. ആൻഡ്രോയിഡ് ഫോണിലാണ് നിങ്ങൾ കയറി നോക്കുന്നത്, ജസ്റ്റ് ആപ്പിളിന്റെ വെബ്സൈറ്റിൽ കയറുക. നിങ്ങൾക്ക് അതിലും നമുക്ക് ഇതേപോലെ തന്നെ ജെനുവിൻ ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിതൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതിൽ തന്നെ നമുക്ക് 512 GB എങ്ങനെ പൈസ തന്നെ കൊടുക്കാം. നമ്മളിവിടെ വെച്ചാൽ 4400 നമുക്ക് 512. ഇതിൽ നമുക്ക് 1 TB ഉണ്ട് നിലവിൽ. 1 TB കിട്ടുമല്ലോ. 1 TB ഏകദേശം ഒരു 4850 കൊടുക്കാൻ വേണ്ടി. 4850 1 TB ഓക്കെ. ഇതൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് സാംസങ് ഇതിൽ നമുക്ക് പ്ലസ് വരുന്നുണ്ട്. അപ്പൊ നിലവിൽ 15+ ഉണ്ട്. ഓക്കെ, പ്ലസ് അതായത് നമുക്ക് 128 മുതലാണ് സ്റ്റാർട്ടിംഗ്. 128 ഓക്കെ. അതായത് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിന് നമുക്ക് എന്താ പറയാ, വലിയ ഫോണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനാണ് ബെസ്റ്റ്. അതായത് ബാറ്ററി ബാക്കപ്പ് ഒക്കെ അത്യാവശ്യം നല്ല കിട്ടുന്ന ഒരു കിടില മോഡലാണ്. കിടില മോഡലാണ് ഇതിൽ നമുക്ക് 512 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 15 അതാ അതിന്റെ ചേർത്ത്. ഓക്കെ, നമുക്ക് ഇതാണ് പ്രൈസ് വരുന്നത്. 2950 ചെയ്തിട്ട് 256 കൊടുക്കാൻ വേണ്ടി പറ്റും. 2950 256 ഇതിൽ നിങ്ങൾ 128 എടുക്കുന്നതാണെങ്കിൽ 2500 മാത്രം. ഇതിപ്പോ നമുക്ക് ഏകദേശം ഇതൊന്ന് കുറെ ആയിട്ട് നമുക്ക് 2500 തന്നെയാണ് നിൽക്കുന്നത്. 120 ബേസിക് മോഡൽ. ഇതിലങ്ങനെ പ്രൈസിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നിങ്ങൾ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരേ വില തന്നെയാണ്. ആ ഇതിൽ നമുക്ക് ഈ 512 ഉണ്ട്. അപ്പൊ നല്ലൊരു ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഉണ്ടല്ലോ ഇതിൽ 512 എടുക്കുന്ന റേറ്റിന് നമുക്ക് പ്രോ സീരീസ് എടുക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇത് കൂടുതലും നമ്മൾ എല്ലാ വീഡിയോസിലും 512 അങ്ങനെ കാണിക്കാത്ത ആ ഒരു കാരണം കൊണ്ട് എല്ലാം ഒന്നും ഉണ്ടായിട്ടല്ല. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ മോഡൽ, ഇതൊക്കെ പ്രൈസിൽ ഇപ്പൊ മാറ്റം വരുന്നുണ്ടോ? 1950 ആണ് സാധാ പ്രൈസ്. ഒരു ഓഫർ ചെയ്തിട്ട് ഒരു 1925 ചെയ്ത് കൊടുക്കാം. 1925 നമുക്ക് ഐഫോൺ 13 ഉണ്ട്. ഇതും ജപ്പാനാണ് കേട്ടോ. ഒരു ഈ സിം, ഒരു ഫിസിക്കൽ സിം. ഇന്ത്യ വേണമെങ്കിൽ ഇന്ത്യ ഉണ്ട്, ഇന്ത്യ ഉണ്ട്. TDR ആണെങ്കിൽ TDR ഉണ്ട്. ഏത് സ്പെക് വേണമെങ്കിലും കിട്ടും, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് 14 ഇപ്പൊ നിലവിലുണ്ടോ? 14 ഉണ്ടല്ലോ. വെറും 14 ഒരു 2200 നമുക്ക് 128 കേട്ടോ. ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് സാംസങ്ങിലേക്ക്. ഇപ്പൊ നമുക്ക് S24 Ultra അതിന്റെ ഡമ്മി ആണ്. നമുക്ക് ഇവിടെ സാധനം ഇരിക്കുന്നുണ്ട്, ഇത് S24 Ultra. ഇപ്പൊ നമുക്ക് ഐഫോൺ 8 ഇപ്പൊ മാർക്കറ്റിലേക്ക് തോന്നുന്ന നല്ല മൂവിംഗ് ഉള്ള മോഡൽ, നല്ല മൂവിംഗ് ആണ്. ടൈറ്റാനിയം, ഒരുപാട് കളേഴ്സും ഉണ്ട്. ഇതിപ്പോ നമ്മള് ഐഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോൺ ആണോ മൂവിംഗ് ഇപ്പൊ നല്ലൊരു ഇപ്പൊ നമ്മുടെ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഐഫോൺ തന്നെയാണ്. പക്ഷേ ക്യാമറ ക്വാളിറ്റി ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല സാംസങ്. സാംസങ് ക്യാമറിന്റെ കാര്യത്തിൽ ക്യാമറിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് ഇത്.
സൂമിംഗില് നമുക്ക് നോക്കുമ്പോ കൂടുതൽ എല്ലാരും അധികം പ്രിഫർ ചെയ്യല് നമ്മുടെ S24 S23 S24 E സീരീസ് ആണ്. പക്ഷെ വീഡിയോന്റെ കേസിൽ എനിക്ക് നോക്കുമ്പോ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഐഫോൺ ആണ്. അത് പിന്നെ ചിലവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടല് S24 ആവും, ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടാണുണ്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ, ചിലപ്പോ ഞാൻ T0 80 ബെസ്റ്റ് പ്രൈസ് TDR. പിന്നെ സാംസങ്ങിന്റെ എപ്പോഴും നിങ്ങൾ വാങ്ങുമ്പോ നിങ്ങൾ കണ്ടില്ലേ ഈ TDR എന്നുള്ള ഇത് നോക്കിയിട്ട് വാങ്ങാം. കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ജെനുവിൻ തന്നെയാണ്, കോപ്പി കാര്യങ്ങളൊന്നുമല്ല. കാരണം എന്താ വെച്ചാല് നമുക്ക് മിഡിൽ ഈസ്റ്റ് വേർഷനും വരുന്നുണ്ട്, പക്ഷെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രൈസ് നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറവില് സാധനം കാണിക്കും. അത് ജസ്റ്റ് മിഡിൽ ഈസ്റ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതിൽ തന്നെ ഉണ്ടാവും മിഡിൽ ഈസ്റ്റ് എന്നുള്ളത്. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDR അല്ല, ദുബായിന്റെ സ്പെക് അല്ല, നിങ്ങൾക്ക് വാറന്റി കിട്ടൂല അല്ലേ, വാറന്റി കിട്ടില്ല, വാറന്റി ഉണ്ടാവില്ല. അപ്പൊ സംഭവം ജെനുവിൻ ആണ്, വാറന്റി ഉണ്ടാവില്ല, വാറന്റി കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു TDR ആണ് എന്ന് കരുതിയിട്ട് അത് വാങ്ങണ്ട, പ്രൈസിൽ നിങ്ങൾക്ക് അത് കുറവുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ചില മോഡലൊക്കെ നമുക്ക് ഇവിടെ മിഡിൽ ഈസ്റ്റ് അവൈലബിൾ അല്ല, അപ്പൊ നിങ്ങൾക്ക് അത് പ്രൈസ് ഇതിലും കുറവാണ്. അതായത് സാധാരണ നമ്മൾ TDR-നെക്കാട്ട് റേറ്റ് പറ്റ കുറവുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, മാർക്കറ്റിൽ നല്ല റേറ്റ് കുറവാണ്. പിന്നെ വേറെ ഏതെന്നെ എടുക്കുകയാണെങ്കിൽ ദുബായിൽ നിങ്ങൾ സാംസങ് ഫോൺ എടുക്കുന്നതാണെങ്കിൽ ഇന്ത്യയിൽ ഒരു ഫോണും വാറന്റി ഇല്ല കേട്ടോ, സംശയമാണ്, കുറെ കസ്റ്റമർ സംശയമാണ്. പക്ഷേ ഇന്ത്യയിൽ സാംസങ്ങിന് നിങ്ങൾ TDR എടുക്കുകയാണെങ്കിലും ശരി, ഇല്ല കൊറിയൻ എടുക്കുകയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇന്ത്യയിൽ വാറന്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരു ഫോണിൽ ഇന്റർനാഷണൽ വാറന്റി ഉള്ളൂ, അത് ആപ്പിളിന് മാത്രമായിരിക്കും. ഇത് നമ്മൾ എത്ര പ്രൈസ് പറഞ്ഞേ? ഇത് 3080 ആണ്, 3080 256 GB 12 GB റാം കേട്ടോ. ഇതിൽ നമുക്ക് 512 വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാലോ, നല്ല ബെസ്റ്റ് പ്രൈസ് കൊടുക്കാലോ. അതിൽ ഒരുപാട് കളറിംഗ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് കൊടുക്കാലോ 3725 ചെയ്ത് കൊടുക്കാം. 3725 നമുക്ക് 512 TDR 3725 25. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതില് 1 TB ആണെന്നുണ്ടെങ്കിൽ 1 TB കിട്ടുമല്ലോ. 1 TB കൂടുതൽ വലിയ ഇതൊന്നുമില്ല. 1 TB ഒരു 4400 കൊടുക്കാൻ വേണ്ടി പറ്റും. 4400 നിങ്ങൾക്ക് S24 Ultra 1 TB. ഇനി നമുക്ക് S23 ഉണ്ട്, അപ്പൊ നിലവിൽ S23 Ultra എടുക്കാലോ. ഇതെവിടെ കാണുന്നതാണ് S23 Ultra, ഒരുപാട് കളറിംഗ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്നാ റേറ്റ് വരുന്നത്? അപ്പൊ ഇത് ഓഫർ ആയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2525 TDR. ഓക്കെ, ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് എന്നാണ്, 256 GB. ഇതിൽ നമുക്ക് 512 ആണെങ്കിൽ 2950 ഇത് കൊടുക്കാം. 2950 നമുക്ക് 512. ഇതിൽ നമുക്ക് ഇപ്പൊ 1 TB ഉണ്ടാ നിലവിൽ. 1 TB ഇപ്പൊ നിലവിലില്ല, നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിലൊക്കെ നമുക്ക് 1 TB എടുക്കണേക്കാട്ടി നല്ല ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ S24 നിങ്ങൾ എടുക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ബാക്കി ഫീച്ചേഴ്സ് വൈസ് നോക്കുമ്പോ ഏകദേശം രണ്ട് സൈമാണ്, വലിയ വ്യത്യാസം ഒന്നുമില്ല. 4200 512 നമുക്ക് ഗാലക്സി Z Fold 5 ആണ്. Z Fold 5 അതുപോലെ തന്നെ നമുക്ക് Z Flip 5 ആണെന്നുണ്ടെങ്കിൽ 2125 നമുക്ക് Flip 5 ആണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് Z Fold 6 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര? 256 GB. ഓക്കെ, ഇതിൽ തന്നെ ഒരു 512 ഇനി നമുക്ക് ഇതിൽ തന്നെ ലേറ്റസ്റ്റ് വന്നുള്ള മോഡലാണ് പറയണ്ട. പക്ഷേ ഇതാണ് നമുക്കിപ്പോ വന്നിട്ടുള്ള Z Fold 6, ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള മോഡലാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് വരും. ഇതിപ്പോ നമ്മള് ഇതില് രണ്ട് ഓപ്ഷൻ ഉണ്ട്, TRA ഉണ്ട് TRA അല്ലാത്തത് ഉണ്ട്. നിങ്ങൾ TRA എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4600 ആവും. എത്ര? 256 GB. അതല്ല, TDR എല്ലാത്ത എടുക്കുന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4200 അല്ല, ഒരു 150 ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് നമുക്ക് 150 ഈ കളർ കിട്ടും നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണെങ്കിൽ. ഇതിൽ വേറെ കളറിംഗ് ഓപ്ഷൻ ഉണ്ട്, കളറിംഗ് ചെറിയ വില വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം ഒരു 4100 നിങ്ങൾക്ക് മറ്റേ നേവി കളറും ബാക്കിയുള്ള പിങ്ക് ഇതൊക്കെ കിട്ടും. ചെറിയൊരു വില വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. നമുക്ക് സാംസങ്ങിൽ ഇത്ര തന്നെ ഉള്ളൂ, വേറെ മോഡലില്ലല്ലോ. സാംസങ്ങില് നിങ്ങൾക്ക് പറഞ്ഞത് 256 ആണ്. ഇതില് 512 എടുക്കുന്നാണെങ്കിൽ നമുക്ക് ഒരു TRA ആണെങ്കിൽ ഒരു 5200 കിട്ടും. 5200 നമുക്ക് Z Fold 6 ഇട്ടോ. TDR വേർഷൻ മിഡിൽ ഈസ്റ്റ് ആ റേറ്റിന് കിട്ടും. ഇനി നിങ്ങൾ എല്ലാരും കാത്തിരിക്കുന്ന ഒരു മോഡൽ നമ്മുടെ Google Pixel
നയൻ പ്രോ എക്സൽ കേട്ടോ, നമുക്ക് ഇവിടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നല്ല പ്രൈസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഏകദേശം ഒരു 128 ആണെങ്കിൽ ഒരു 3300 കൊടുക്കാം. ഇതിൽ തന്നെ 256 ആണോ വേണ്ടതാണെങ്കിൽ അതൊരു 3725 ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു സംഭവം നിങ്ങൾ നാട്ടിലത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമാണ്. നാട്ടിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബോക്സ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയില്ല, ഒരു റെട്രോ സ്റ്റൈൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു പഴയ ഒരു ഇത് കാർഡ്ബോർഡിലൊക്കെ ഉണ്ടാക്കിയ പോലത്തെ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഇതിന്റെ ബോക്സ് വരുന്നത്. കണ്ടില്ലേ, എല്ലാ ബോക്സുകളും ഇതുപോലെ ആയിരിക്കും വരും. എന്താ കാരണം എന്ന് അറിയാം, ദുബൈയില് പ്ലാസ്റ്റിക് ബാൻ ആകുന്നതാണ്. ഏകദേശം ആയി ദുബൈയില് പ്ലാസ്റ്റിക് ബാൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഏകദേശം ഏത് തന്നെ ഫോണുകളും വരുന്നതാണെങ്കിൽ ഈ ഒരു കോലത്തിലായിരിക്കും ഫോണിന്റെ ബോക്സ് കാര്യങ്ങളും. എന്താ പറയാ, ലോക്കല് ബോക്സ് നമുക്ക് പറയില്ല, അങ്ങനത്തെ ഒരു ഫീലാണ്. ഇത് പ്ലാസ്റ്റിക് ബാൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ബോക്സുകൾ വരുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഒക്കെ അങ്ങനെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇല്ലാത്ത ബോക്സ് ആണ്. സാധാരണ ഷൈനി ആയിട്ടുള്ള ബോക്സ് ആണെങ്കിൽ പ്ലാസ്റ്റിക്, നമുക്ക് ഐഫോണിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷൈനി ആണ്. ഇതില് ഷൈനി ഇല്ല, ഇതില് പ്ലാസ്റ്റിക് ഇല്ല, പ്ലാസ്റ്റിക് അതുകൊണ്ട് ഇപ്പൊ പുതിയ വരുന്നല്ലോ. ഏകദേശം ഒരുപാട് പുതിയ മോഡലുകളൊക്കെ ഈ ഒരു കോലത്തിലാണ് ബോക്സ് ഉള്ളത്, ബോക്സ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ പിക്സലൊക്കെ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നിലവിലുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി, ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇനി ഇത് പ്രൈസ് കുറയാനും ചാൻസ് ഉണ്ടല്ലോ. കുറയുമായിരിക്കും, ഇതിപ്പോ സ്റ്റാർട്ടിംഗ് തുടക്കം, ഇതിപ്പോ മാർക്കറ്റിൽ കിട്ടി തുടങ്ങിയിട്ട് ഏകദേശം 2-3 ദിവസങ്ങളെ ആണുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുജീബ്രോന്റെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്തൊരു മാക്സിമം വരെ നമ്മൾ ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലും വീഡിയോ ഉണ്ടാകും, വീണ്ടും കാണാം. ജസ്റ്റ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അല്ലേ. താങ്ക് യു ബ്രോ.